ഹലോ എവ്രി വൺ, ദ ഇക്ലിപ്രിംസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ടോക്സിക് പേഴ്സണാലിറ്റി ഉള്ളൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ളൊരു വ്യക്തി മറ്റൊരാളുമായിട്ടുണ്ടാക്കുന്ന ഒരു റിലേഷനിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഒരു നാല് സ്റ്റേജസാണ് ചുരുക്കി നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നാല് സ്റ്റേജിൽ ആദ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഐഡിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ്. ഇത് സാധാരണഗതിയിൽ ഒരു 3 മാസം മുതൽ ചിലപ്പോൾ ഒരു 5 വർഷം വരെ നീണ്ടു നിന്നേക്കാം. ഈ ഫേസിൽ ഇരയാക്കപ്പെടുന്ന വ്യക്തിയെ ഇവരങ്ങ് വളരെയധികം പുകഴ്ത്തി നിങ്ങളാണ് ഐഡിയൽ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സണാലിറ്റി ആണ് ദ മോസ്റ്റ് ഐഡിയൽ വൺ എന്നൊക്കെയുള്ള രീതിയിൽ എല്ലാ കാര്യത്തിലും അവരുടെ ഓരോ കാര്യങ്ങളിലെ ആരാധിക്കുന്ന വിധത്തിൽ അങ്ങ് പുകഴ്ത്തുകയാണ്, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇരയ്ക്ക് ഒരു തരുമ്പും സംശയത്തിനിട നൽകാതെ എല്ലാ അർത്ഥത്തിലും വളരെ കംഫർട്ടബിളായിട്ട്, അപ്പോൾ ഈ ഇരയും വിശ്വസിച്ചു പോവും, ഓക്കെ ഈ ആളാണ് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത്, ഞാൻ ഇത്രയും നാളും കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല വ്യക്തിയാണിത് എന്ന് ഉള്ള ഒരു ഇമ്പ്രഷൻ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ശരിക്കുമുള്ള നാർസിസിസ്റ്റ് അല്ലെങ്കിൽ ടോക്സിക് പേഴ്സൺ ഇരയാക്കപ്പെടുന്ന വ്യക്തിയെ നിന്ന് എന്താണോ കൈയടക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനനുസരിച്ചിരിക്കും ഈ ഫേസിൻ്റെ ലെങ്ത്. 3 മാസം മുതൽ 5 വർഷം വരെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ അതായത് ഒരു വൈഡ് റേഞ്ചാണത്. അതിൻ്റെ കാരണം ഇതാണ്, എന്താണ് ഇവരിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുത, മറ്റൊരു വസ്തുത എത്ര കംഫർട്ടബിളായിട്ട് ഇത് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇതൊരു ലവ് ബോംബിങ് ഫേസാണ്. ലവ് ബോംബിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തേ ഒരു ബോംബിൽ മുഴുവൻ സ്നേഹമാണ്, അതവിടെ പൊട്ടിത്തെറിക്കുകയാണ് എന്ന് പറയുന്നത് പോലെ സ്നേഹം കൊണ്ട് അങ്ങ് മൂടുകയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള റിലേഷനാണ് അല്ലെങ്കിൽ ഈ ഇരയാക്കപ്പെടുന്ന വ്യക്തിക്ക് ഒരു കാര്യവുമില്ല മറ്റേ സംശയിക്കാൻ അല്ലെങ്കിൽ ഒരു കാര്യവുമില്ല പരാതിപ്പെടാൻ. അതിപ്പം പ്രത്യേകിച്ച് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഗിഫ്റ്റുകൾ കൊടുത്തും അല്ലാതെ സർപ്രൈസസ് എന്ന് വേണ്ട, മൊത്തത്തിൽ ലവ് ബോംബിങ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതിനെ നമ്മൾ മറ്റൊരു വാക്കുകൊണ്ട് വിശദീകരിക്കാൻ ശ്രമിച്ചാൽ ഇത് ഇതിൻ്റെ ഒരു ഹണിമൂൺ ഫേസ് ആണ് എന്ന് പറയാം. കാരണം എല്ലാം പെർഫെക്റ്റ്, ഒരു പ്രശ്നവുമില്ല, എല്ലാം സുന്ദരം, അത്ര മനോഹരമായ ഒരു ഫേസാണ് ഈ ഐഡിയലൈസേഷൻ. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഇനിയുള്ള സ്റ്റേജസിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായ സ്ലോ ആയിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാം. എന്ന് മാത്രമല്ല, ഈ ഫേസ് ഇരയാക്കപ്പെടുന്ന വ്യക്തിയിലുണ്ടാകുന്ന ഒരു സ്വാധീനം കാരണം ഈ അടുത്തുള്ള ഫേസുകൾ, ഇവരുടെ റിയൽ കളർ പുറത്തു കൊണ്ടുവരുന്ന ഫേസുകളിൽ ഈ ഇരയാക്കപ്പെടുന്ന വ്യക്തിക്ക് പോലും സംശയം ഉണ്ടാവും, ഏ ഈ വ്യക്തിക്ക് എന്നോട് എന്തൊരു സ്നേഹം അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നല്ലോ, അപ്പോൾ ഇത് ശരിക്കും ജെനുവിനാണ്, ഇയാൾ പറയുന്നത് ജെനുവിനാണ് എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള ഫേസുകളിലേക്കാണ് ഇനി പോകുന്നത്. അടുത്ത ഒരു ഫേസ് എന്ന് പറയുന്നത് ഡിവാലുവേഷൻ, അതായത് ഇത്രയും നാളും പറഞ്ഞതൊക്കെ നല്ല പുകഴ്ത്തല് മാത്രമായിരുന്നെങ്കിൽ ഇനിയിപ്പോൾ അതൊക്കെ സ്വര ചേർച്ച കുറവുകൾ ഉണ്ടാകുകയാണ്. അതായത് ചൂണ്ടിക്കാണിക്കുക, അത് ചെയ്ത് ശരിയായില്ല, ഇത് ചെയ്ത് ശരിയല്ല. അപ്പോൾ ഈ ഇരയാക്കപ്പെടുന്ന വ്യക്തിയും വിചാരിക്കും, ഓ ഇദ്ദേഹം വളരെ ജെനുവിനാണ് അല്ലെങ്കിൽ ഇവർ വളരെ ജെനുവിനാണ്, കാരണം എന്നോട് എല്ലാ കാര്യവും ഇത്രയും തുറന്ന് പറഞ്ഞിരുന്ന, എന്നെ ഇത്രയും അപ്രീഷിയേറ്റ് ചെയ്തിരുന്ന വ്യക്തി എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത് ഈ ചൂണ്ടിക്കാണിച്ചു തരുന്നത് എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി, ഇരയാക്കപ്പെടുന്ന വ്യക്തി മറ്റേ ആളിനോട് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം കാണിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇവരുടെ ഈ ഡിവാലുവേഷൻ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇരയ്ക്കത് പെട്ടെന്ന് മനസ്സിലാകുകയില്ല. ഇര തീർച്ചയായിട്ടും ഇതൊരു ആത്മാർത്ഥമായ ബന്ധമാണ്. ഒരു പക്ഷേ നാർസിസിസ്റ്റിനും അല്ലെങ്കിൽ ഈ ടോക്സിക് പേഴ്സണും ഒരു പരിധിവരെ ഇതിനകത്ത് ആത്മാർത്ഥതയുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി അവർ സ്നേഹിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ആത്മാർത്ഥത, ആ സപ്ലൈ തീരുമ്പോൾ തീരുകയും ചെയ്യും ഈ ആത്മാർത്ഥത. പക്ഷേ മറ്റേ ആൾ അങ്ങനെയല്ല, ടോട്ടലി സെൽഫ്ലെസ് ആയിട്ടാണ് ഇയാളെ സ്നേഹിക്കുന്നത് ഏത് തരം ബന്ധമാണെങ്കിലും. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഇവരെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതെന്താ അങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ എന്ത് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് ഈ ഡി ഇവാലുവേഷൻ സ്റ്റേജ് തുടങ്ങുകയായി, ഇവർക്കത് ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ തിരിച്ച്
നമ്മളിൽ ഓരോ കുറ്റങ്ങളും കണ്ടു ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങുന്നു. ഇതൊന്നും അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും ഈ ആദ്യത്തെ ഫേസിൻ്റെ ഒരു ഇത് കഴിഞ്ഞ് ബോറടിച്ചു തുടങ്ങുക, ഇവരിൽ നിന്ന് കിട്ടുന്ന സപ്ലൈയുടെ കാര്യത്തിലാണേലും ഓ മതിയായി എന്ന് തോന്നുന്ന ഒരു ബോറിങ് ബോറടിക്കുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും ഈ ഡീവാലുവേഷൻ തുടങ്ങുക. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. അപ്പോൾ ഈ ഡീവാലുവേഷൻ സ്റ്റേജിൽ ഇരയാക്കപ്പെടുന്ന വ്യക്തി തീർച്ചയായിട്ടും ഒരുപാട് കോംപ്രമൈസ് ചെയ്യാനും ഇതുമായിട്ട് ചേർന്ന് പോകാനും ശ്രമിക്കും. കാരണം അവരുടെ അനുഭവത്തിൽ ഇത്രയധികം ഇവരെ സപ്പോർട്ട് ചെയ്ത നല്ല കാര്യങ്ങൾ പറഞ്ഞ വേറെ വ്യക്തി ഉണ്ടാവില്ല. അപ്പോൾ ഇവർ പറയുന്നത് ശരിയാണ്, അപ്പോൾ ഞാൻ കുറച്ച് മാറണം എന്ന് വിചാരിച്ച് അവർ മാക്സിമം കോംപ്രമൈസ് ചെയ്യും. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ രണ്ട് കാരണം, ഒന്നില്ലെങ്കിൽ ഇവർക്ക് ഈ സപ്ലൈ ഒക്കെ കിട്ടി അപ്പോഴേക്കും പയ്യെ ബോറടിച്ച് തുടങ്ങുന്നു, അതല്ലെങ്കിൽ മറ്റേ വ്യക്തി എന്തെങ്കിലും കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങുമ്പോൾ ഉള്ളൊരു ചെറിയ ദേഷ്യം ഉണ്ടാകാൻ തുടങ്ങുകയാണ്. കാരണം ഇവർക്ക് ക്രിറ്റിസിസം ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഇരയാക്കപ്പെടുന്ന വ്യക്തി എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചാലും ഇവർ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും അടുത്തതായി? ടോട്ടലി ഈ റിലേഷനകത്ത് ഒരു ബുദ്ധിമുട്ട്, ഒരു സ്ട്രെയിൻഡ് റിലേഷൻ ഉണ്ടാകുന്നു. പതുക്കെ ഈ വ്യക്തി, ഈ നാർസിസിസ്റ്റ് അല്ലെങ്കിൽ ഒരു ടോക്സിക് പേഴ്സൺ ആണെങ്കിൽ, അവർ ഈ ഇരയാക്കപ്പെടുന്ന വ്യക്തിയെ ഉപേക്ഷിക്കാൻ തയ്യാറാകുകയാണ്. അവർക്ക് ഉപേക്ഷിക്കുന്നതിനകത്ത് വലിയ കുഴപ്പമില്ല, കാര്യം അവരുടെ റിലേഷൻ വളരെ ഉപരിപ്ലവമായിരുന്നു. അവർക്ക് അതിനകത്തൊരു ഡീപ്പ് ഇൻറ്റിമസി ഇല്ല, ഇവർക്ക് ഒരു ഡീപ്പ് ആയിട്ടുള്ള ഫീലിങ്സ് ഒന്നുമില്ല. അതേസമയം മറ്റേ ആൾ തീർച്ചയായിട്ടും മാക്സിമം ട്രൈ ചെയ്യും, അതൊരു സാധാരണ വ്യക്തിയാണെങ്കിൽ. അപ്പോൾ അവർ ഈ വ്യക്തിയെ ഓക്കെ പാവമല്ലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ പോട്ട് സാരില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ എല്ലാം പെർഫെക്റ്റ് അല്ലല്ലോ, വി ഷുഡ് ബി ഏബിൾ ടു അഡ്ജസ്റ്റ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും മാക്സിമം ട്രൈ ചെയ്യും. പക്ഷേ ഇവർ എങ്ങനെയെങ്കിലും ഉപേക്ഷിക്കാനായിട്ട് ഉള്ള ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ വളച്ചൊടിച്ച് കൊണ്ടുപോവുകയും ഉപേക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് ആ ഒരു ഡിസ്കാർഡിങ്, ഉപേക്ഷിക്കുക എന്ന് പറയുന്ന ഫേസിലുള്ളത്. അപ്പോൾ ഇവിടെ നാം ദർശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തി, ഈ ടോക്സിക് പേഴ്സൺ മറ്റേ ആളിനെ കാണുന്നത് ഒരു വസ്തുവായിട്ട് മാത്രമാണ്, ഒരു വ്യക്തിയായിട്ടോ ഒരു ഫീലിങ്സ് ഉള്ള ആളായിട്ടോ. നമ്മളത് ആദ്യമേ കണ്ടതാണ്, ഇവർക്ക് യാതൊരു തരത്തിലുള്ള സഹാനുഭൂതിയില്ല, ആ വ്യക്തികളുടെ ഫീലിങ്സിനെ കുറിച്ച് ഒരു പരിഗണനയുമില്ല. ഒരു വസ്തു എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ നടക്കുന്ന എന്ന് പറയുന്ന വിധത്തിലുള്ള ഒരു വസ്തുവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇനിയുള്ളൊരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഇതിനോടൊപ്പം തന്നെയോ ഏകദേശം ഒരേ പോലെയോ അല്ലെങ്കിൽ ഇതിന് പുറകെയോ വരുന്ന മറ്റൊരു സ്റ്റേജാണ്. അത് ഹൂവറിങ് എന്നാണ് പറയുന്നത്. ഈ ഹൂവറിങ് എന്ന് പറയുന്ന വാക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കെല്ലാം വാക്യൂം ക്ലീനർ എന്താണെന്നറിയാം. അപ്പോൾ വാക്യൂം ക്ലീനർ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു കമ്പനിയാണ് ഹൂവർ. അപ്പം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഈ വാക്യൂം ക്ലീനർ എന്ന് പറയുന്നൊരു വാക്കിന് പകരമായിട്ട് ഹൂവർ എന്ന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ വാക്യൂം ക്ലീനർ എന്താ ചെയ്യുന്നത്? സാധനങ്ങൾ വലിച്ചെടുക്കുക, നമുക്കറിയാമല്ലോ. അങ്ങനെ വലിച്ചെടുക്കുകയാണ്, സക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പം ഈ ഹൂവറിങ് എന്ന് വാക്കുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഈ സപ്ലൈസ്, ഇവർ എന്താണോ ഈ വ്യക്തിയിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്നത്, സ്നേഹമായിക്കോട്ടെ, പരിഗണന ആയിക്കോട്ടെ, മറ്റ് വസ്തുക്കളായിക്കോട്ടെ, പണമായിക്കോട്ടെ, എന്തും അതെല്ലാം കിട്ടണം. ആ സപ്ലൈ നിന്നു പോകുന്നതിൻ്റെ ഒരു വിഷമം ഉണ്ടാകും ഇവർക്ക്. അതേസമയം ഇവർക്ക് മുമ്പത്തെ പോലെ ഈ ആൾക്കാരെ സൂപ്പിച്ചും പരിഗണിച്ചും അങ്ങനെയൊന്നും നടക്കാൻ താല്പര്യമില്ല, ഡയറക്റ്റായിട്ട് ഇതെല്ലാം കിട്ടുകയും വേണം. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവരെ തിരിച്ച് വലിച്ചെടുക്കാനായിട്ടുള്ള ഒരു ഫേസാണ് അത്. ചിലപ്പം ഭീഷണിപ്പെടുത്തിയായിരിക്കും, അല്ലെങ്കിൽ ബ്ലാക്ക്മെയിൽ, ലൈക്ക് എന്തെങ്കിലും ഒക്കെ പറഞ്ഞ്. കാരണം മറ്റേ വശത്തുള്ള ആള് തീർച്ചയായിട്ടും ഇവരുടെ സ്നേഹം റിയലാണ്, ഉപരിപ്ലവമല്ല എന്ന് വിശ്വസിച്ച് തന്നെ ഇരിക്കുന്നവരാണ്. അപ്പോൾ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് ചെല്ലുമ്പോഴും അവര് ഇവരെ അക്സെപ്റ്റ് ചെയ്തേക്കുക. അപ്പൊ അങ്ങനെ തിരിച്ച് വീണ്ടും വലിച്ചെടുക്കുന്ന ആ ഒരു സ്റ്റേജാണ് ഹൂവറിങ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു തരത്തിലും ഇത് തിരിച്ചറിഞ്ഞ് തിരിച്ചു പോകാത്ത ഇരകളാണെങ്കിൽ തീർച്ചയായിട്ടും നാർസിസിസ്റ്റുകൾക്ക് ഭയങ്കര നിരാശയായിരിക്കും,
അവര് ഈ ഹൂവറ് ചെയ്യാൻ വേണ്ടി, തിരിച്ച് വലിച്ചെടുക്കാൻ വേണ്ടി, ഇവരുടെ സപ്ലൈസിന് മുടക്കം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവരെ മാക്സിമം പരിശ്രമിക്കും. ഹൂവർ ചെയ്യുന്നതിൻ്റെ പല പല എക്സാമ്പിൾസ് നമുക്ക് വരും എപ്പിസോഡ്സിൽ കാണാം. അപ്പോൾ ഈ നാല് സ്റ്റേജസ്സാണ് സാധാരണ നാർസിസിസ്റ്റിക് റിലേഷനിൽ ഇവരെടുക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഐഡിയലൈസേഷൻ, രണ്ടാമത് ഡീവാലുവേഷൻ, മൂന്നാമത് ഡിസ്കാർഡിങ്, നാലാമത് ഹൂവറിങ്. ഹൂവറിങ് എന്ന് പറഞ്ഞാൽ തിരിച്ച്, അതായത് കൂടുതൽ എഫേർട്ടൊന്നും ഇല്ലാതെ, കൂടുതൽ സപ്ലൈയും ഗിഫ്റ്റും എന്താ പറയുക, അങ്ങനെ ഒന്നും ഇല്ലാതെ ഇവരിൽ നിന്നുള്ള സംഗതികൾ തിരിച്ച് വലിച്ചെടുക്കാനായിട്ടുള്ള, അതായത് അത്രയും നാളും കൊണ്ടും അവരുണ്ടാക്കിയ ബന്ധത്തിൽ എൻ്റെ ആ ഒരു സ്വാധീനത്തിൽ തന്നെ വെച്ചുകൊണ്ട് മാക്സിമം തിരിച്ച് വലിച്ചെടുക്കാനുള്ള ഒരു രീതി, ആ പരിശ്രമമാണ് ഹൂവറിങ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ കൂടുതൽ എക്സാമ്പിൾസ്, ശരിക്കും പറഞ്ഞാൽ ഈ നാർസിസിസ്റ്റത്തെ പറ്റി പറയാനാണെങ്കിൽ ഓരോന്നും ഒരുപാട് എക്സാമ്പിൾസ് വെച്ച് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമ്മളതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ്, വേറെ പല കാര്യങ്ങളും, ഇതിൻ്റെ പല തലങ്ങൾ വരും എപ്പിസോഡുകളിൽ കാണാം. എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ട്, കാരണം ഓരോരുത്തരുടെയും സ്പെഷ്യൽ, ഓരോരുത്തരുടെയും സ്ട്രാറ്റജീസ് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പുതിയ ഓരോരുത്തർ മെനയുന്ന സൂത്രപ്പണികളും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഇത് വിചാരിക്കുന്ന പോലെ തമാശയല്ല, കാരണം ഇത് അനുഭവിക്കുന്നവർ ഒരുപാട് ഇമോഷണലി ഡ്രെയിൻഡ് ആയിട്ട് പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണെങ്കിൽ നമുക്ക് അവയെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. Thank you all very much.